ഹലോ ഫ്രണ്ട്സ്, ഗെയിം ഫോർ ലോഞ്ചേഴ്സിലൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ തംബ്നെയിൽ എങ്ങനെ നിർമ്മിക്കാം അഥവാ അതെങ്ങനെ മാറ്റാം എന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ട്രിക്ക് ഉപയോഗിച്ചാണ് അഥവാ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് മാറ്റുന്നതും നിർമ്മിക്കുന്നതും. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു പോസ്റ്റ് കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാൻ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് YT സ്റ്റുഡിയോ ഈ ആപ്ലിക്കേഷൻ പലവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ യൂട്യൂബിനെ യൂട്യൂബ് വീഡിയോയുടെ വ്യൂസും ലൈക്സും കമൻറ്റും എല്ലാം നമുക്ക് കാണിച്ചു തരുന്ന ഒരു ആപ്ലിക്കേഷനാണിത് ആ ഡാഷ്ബോർഡിൽ. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് വന്നു. ഇന്ന് നമുക്കിതിൽ കാണാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, പിന്നെ വാച്ച് ടൈം, വ്യൂവേഴ്സ്, പിന്നെ നമ്മുടെ കമൻറ്റ്സ്, നമ്മുടെ വീഡിയോയുടെ കമൻറ്റ്സ്, ഏതെല്ലാം നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ തംബ്നെയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തംബ്നെയിൽ, അൾട്ടിമേറ്റ് തംബ്നെയിൽ മേക്കർ എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ഇതും കൂടി നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. അപ്പോൾ ഇതിൽ പോയിട്ട് അൾട്ടിമേറ്റ് തംബ്നെയിൽ, ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണ് തംബ്നെയിൽ ഉണ്ടാക്കാൻ. ഈ ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ തംബ്നെയിൽ നിർമ്മിക്കണം. ഇതിൽ നമ്മൾ ക്രിയേറ്റ് തംബ്നെയിൽ എന്ന ഓപ്ഷൻ ആണ്. അതിൽ പോയിട്ട് ക്രിയേറ്റ് തംബ്നെയിൽ കൊടുക്കാം. എന്നിട്ട് ആ പിക്ചറിൻ്റെ സൈസും നമുക്ക് കാണാം. അപ്പോൾ നമുക്കിതിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽനിന്നോ അല്ലെങ്കിൽ കളറോ അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോയോ അങ്ങനെ വേണമെങ്കിൽ എന്ത് തംബ്നെയിൽ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഗാലറിയിൽ നിന്ന് എടുക്കാൻ നമുക്ക് വേണമെങ്കിൽ, അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഈ തംബ്നെയിൽ എടുത്തു, അല്ല ഈ ബാക്ക്ഗ്രൗണ്ട് എടുത്തു. അപ്പോൾ ഓക്കെ കൊടുത്തു. ആഡാണ്, ജസ്റ്റ് ഒന്ന് മാറ്റി കളിക്കാൻ മതി. അപ്പോൾ ഇതിൽ വേണം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കളർ നമുക്ക് മാറ്റാം. കൂടുതൽ ഈ മഞ്ഞ പച്ച കളറാണ് എല്ലാവരും ഉപയോഗിക്കാറ്. പിന്നെ ഇതിൻ്റെ ഒപ്പാസിറ്റി, ഷേഡോ, ഔട്ട്ലൈൻ. ഔട്ട്ലൈൻ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ ഞാൻ ബ്ലാക്ക് കൊടുക്കും. അത് ഇത്തിരി കട്ടിക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ഗൈസ് ഒരു 3D എഫക്റ്റ് പോലെ നമുക്ക് തോന്നും. ഇതാണ് ഈ തംബ്നെയിൽ മേക്കർ, അൾട്ടിമേറ്റ് തംബ്നെയിൽ മേക്കർ പറഞ്ഞ ആപ്പ് വെച്ച് നമുക്ക് തംബ്നെയിൽ ഉപയോഗിക്കാം. എന്നിട്ട് ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ ഗാലറിക്ക് സേവ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ YT സ്റ്റുഡിയോ, യൂട്യൂബ് സ്റ്റുഡിയോ പറഞ്ഞ ആപ്പിലേക്ക് പോവുക. ആപ്പിലേക്ക് പോയതിൻ്റെ ശേഷം നമുക്ക് ഏത് വീഡിയോയുടെ തംബ്നെയിലാണ് മാറ്റേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണാം. ആ പെൻസിലിൻ്റെ ചിഹ്നം ഓർക്കുക. എന്നിട്ട് എഡിറ്റ് തംബ്നെയിൽ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് അവരല്ലെങ്കിൽ തന്നെ നമുക്ക് കുറേ തംബ്നെയിൽ ഇതിൽ കാണിച്ചു തരും. ആ തംബ്നെയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ ഇതിൽ കസ്റ്റം തംബ്നെയിൽ പറഞ്ഞതാ, ചേഞ്ച് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നില്ലേ, കസ്റ്റം തംബ്നെയിൽ. ആ കസ്റ്റം തംബ്നെയിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് നമ്മുടെ നമ്പർ വെച്ച് വെരിഫൈ ചെയ്യണം. അത് നിങ്ങൾ യൂട്യൂബിൽ ചെന്നിട്ട് വെരിഫൈ ചെയ്താൽ മതി, myyoutube.com എന്ന ലിങ്ക് കയറിയിട്ട്. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചേഞ്ച് എന്ന ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ തംബ്നെയിൽ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് കൊടുത്താൽ നിങ്ങളുടെ വീഡിയോയുടെ തംബ്നെയിൽ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നു തോന്നുന്നു. വാച്ച് ടൈമും വ്യൂസും, ആ വീഡിയോയുടെ വ്യൂസും, പിന്നെ ടോപ്പ് കമൻസും, അതൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കാണാൻ കഴിയും.
അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു വേറെ ടോപ്പിക്കുമായി വരാം. അതുവരേക്കും ബൈ.